ഓം നമോ വാസുദേവായ ഭഗവത വാസുദേവാ ചുർവിശതി തമോധ്യീശു കൗവാച തദർഭോജനയൽ പുത്രൗ നമ്മംകുശക്ധൗ തൃതീയം രോമപാദം ചാ വിദർഭകുലനന്ദനം രോമപാദസു ബഭ്രു ബഭ്രോ കൃതിരജാത ഉശി കലസുത തസ്മാേതിച്ചൈദ്യദയോ നൃപ क्रथस्य कुंती पुत्रो भू दृष्टिस्तस्याथ निर्वृति तथो दशारिहो नामना भूद तस्य व्योम सुतस्तता जीमूतो विकृतिस्तस्य भी यस्य भीमरथ सुत तथो पुत्रो जातो दशरथस्तता करम्भिः शकुने पुत्रो देवरातस्तदा आत्मजा देवक्षत्रस्तस्तस्यामधु कुरुवशादनु पुरुहोत्रस्त्वनो पुत्रस्तस्यायुसात्तस्तता भजमानो भजर्दिव्यो वृष्णिर्देवा वृथोन्धका सात्तस्य सुता सप्तम हाभोजश्च मारिषा भजमानस्य निम्लो जिकिंगिनो दृष्टिरेवजा एकस्यामात्मज्या पत्न्यामन्यस्यां चत्रयसुताः सता चिच्च सहस्रा चितयुता प्रभो ബഭ്രുർേവാവൃതസുതസ്ഥയോ ശ്ലോകോ പഠന്യമൂ യഥുമോ ദൂരാത് സംഭശ്യമസ്താന്തിക ബഭ്രു ശ്രേോ മനുഷ്യം ദൈർദേവൃ സമ പുരുഷാ പഞ്ചഷ്ടിശ്ചഡ്സഹസ്രാഞ്ച് ചാഷ്ട ये अमृतत्तमनु प्राप्ताभ भ्रोडेवाव्रथा दबि महाभोजो अपिधर्माल माभोजा आसंस्तदन्ये प्रश्ने सुमित्रपुत्रो भोज्यथा चिच्छा

आसंग सारेयच्च मृदुरो मृदु विदिरी धर्मवृद्धस्वर्मा चेत्रोपेक्ष मदन शत्रुघ्नो तेषां प्रतिबाहुश्च्वादश तसा शुचीराख्या्रूरसुतावी देशवानुपदेव तथा चित्र पृथुर्वदूरधाद्या बहवो वृश्णिनंदना कुगुरो भजमा കുക്കുരസു വ്യനിർവിലോ മാതയസ്ത കതരോ മാ തസഖാസുംബുരൂ അന്ധഗോ ദുന്ദുസ്ഥസ്മാതരിദ്യോതഃ പുനർവസു തുകീ ച കന്യാഹു കാൽമജ ദകശോസനശ്ചരോ ദകാൽമജ്യാഹ ദവാനുപ്ചുദേോ ദവർദ്ധന തെയാ സ്വസാര സപ്തസന്ധൃതദേപ്പ ശാതിലേവോപദേരക്ഷിത സഹതേവാ ദകീ ച വസുദേവഹ കംസസുനഗ്രോഥക ശു സുഹുസ്ഥഥ സുഹൂസ്തഥ രാഷ്ട്രപാോഥസൃഷ്ടിശിമാന ഉഗ്രസേനയാ കംസാ കംസവതീ കൂരഭൂരാഷ്ട്രപാക उग्रसेन दुहितरो वसुदेवाज स्त्रिया शूरो विदूरध भजमान सुतस्तता शिनिस्तस्माद् स्वयं भोजो हृदय स्तल सुमता तो देवबाशतुतवर्मेति तलसुता ദമീഠത്തിശൂര മാരിഷ പത്നൂത് തം സജനയാമാസ ദശപുത്ര കൽമൻ വസുദവം ദ്രവസമാനകം സൃഞ്ജയം ശ്യമകം കങ്കം ശമീകം വൽസകം മൃഗം ദുന്ദുഭയോരനക ജന്മനി വസുദേവം ഹരേ സ്ഥാനം വദന്തദദുന്ദുഭം പൃഥ് ചുതേവാതകീർത്തിശ്രുതശ്രവാ രാജധി ചൈതാം ഭഗിന്യ പഞ്ചകന്യകുത്തെ സഖ്യുപ്പിത ശൂരോഹ്യ പുത്ര പ്രധാന മദാൽ സുർവാസസോ വിദ്യം ദഹൂതി പ്രതോഷിത തീയാ വീര്യപരീക്ഷാർത്ഥമാജുഹാവരീം ശുചിം തദൈവോപാഗതം പ്രത്യാഥം പ്രയുക്ത മേ യാവക്ഷവ അമോഘം ദർശനം ദീ ആൽസേ ത്വി ചാൽമജം യോനിരയഥുഷ്യേത കഹം തേ സു തസ് മേ തം സ ആധാ ഗർഭം സൂര്യോദിമം ഗത സദ്യ കുമാര സജ്ഞീ ദ്ധീയ ഇവ ഭാസ്കര ജൽ നദീ തേ കൃാല് ബിഭ്യതി പ്രഭിതാമഹസ്തവാഹ പാണ്ഡു വൈ സത്യവിക് ശ്രുതദേവാം തുരുൂഷോ വൃദ്ധശർമാഗ്രഹീൽ യമഭൂദന്ധവക്ത്രൃഷിദോതി തയസ്സുത്തൈകേയോ ദൃഷ്ടേദുശ്ചീർത്തിമവിന്ദർദനാദയസ്ത പഞ്ചാസന് സുതാ राजज आधिदेव्या माँ व्यौ जयसोजनिष्ठ दम घोषेदिराज श्रुतश्रवसमगृृद शिशुपाल सुतस्त कथित संभवा देवभाग से कंसायां चिंत्रकेतु बृहद्दल कंसवत्यां देवश्रवस सुवीर इषुम तथा ഗംഗാമാനകാത സത്യചിൽപുരുചിത്ത സൃഞ്ജയോ രാഷ്ട്രപാ്യം ചൃഷദുഷണദരികേശിണ്യക്ഷൗ ശൂരഭൂമ്യം ച്യാമകിശ്രകരസി വൃകാദീൻ വൽസകഥക്ഷുഷ്കരശാദീൻ ദുർവാർഷ്യാ വൃക്ക ആദേ സമിത്രർജുന പാതീൻ ശമീ കാത്തു സുഗാമി കർകാ വൈ റൃതാമപീ പൗരവീ രോഹീ ഭദ്രാമതിരാജന ഇളാ ദകീ പ്രമുഖാ ആസൻ പത്ന ആനകുന്ദുഭേ ബലം ഗതും സാരണം ദുർമദം വിപുലം ധ്രുവം വസുധേവസ്തു രോഹിണിയം കൃതീത പദയൽ സുഭദ്രോ ഭദ്രവാഹശ്ച ദുർമദോ ഭദ്രവേവ ഹ്യേതേ ഭൂതശാഭവ നന്ദോപനന്ദ്രശൂരാ മതിരാത്മജ്യ കൗസലിയ കെശിന് ത്വേകസൂതകുലനന്ദനം റോചനയാമോ ജാതഹസ്തേമാഗതാദയാളാരുവൽക്കാദീൻ ഇത് മുഖ്യ നജീജനൽ വിഭൃഷ്ടോ ധൃതദേവാ ആനകുന്ദുഭേ ശാന്ത്മജ്യ രാജൻ ശ്രമപ്രതിശ്രുതാദയാ രാജാനക്കൽപ്പർാദ്യ ഉപദേവാസുത വസുഹം ശ്രീ ശ്രീദേവായാസ്തു ദേവരക്ഷിതയാ സസു വംശാദ്യീദേവസ്തു ഷഡ്സുതരക്ഷിതാഗദാദയാ സ്തു സാക്ഷാൽ സഹദരുവിശ്രുതമുഖ്യംസ്തു വസൂനിവ വസൂനി വസുധേവസ്തുവിയം അഷ്ടപുത്രജീജനൽ കീർത്തിമന്ദം സുഷേണം ചദ്രസേനമുദാരധീർ ഋജു സമ്മർദ്ദനം ഭദ്രം സങ്കർഷണമഹീശ്വരം അവത്ര ഗോവിന്ദമാമസീർത്തനം ഗോവിന്ദഗോവിന്ദ അഷ്ടമസ്തുതയോരാസീത് സ്വയേവ ഹരികി സുഭദ്രാ ചാഭാഗ തവ രാജിന് പിതാമഹീ യഹധർമ്മസോ വൃദ്ധിശ്ച പാത്മന തഗവാനീശ ആത്മാനം സജത്തെ ഹരിഹ്യൻമനോ ഹേതു കർമ്മണോ വാമീപത്തെ ആത്മമായാം വിനേശ പരസ്യ ദ്രഷ്ടുരാത്മന ജന്മായാ ചേട്ടിതം പുംസ സ്ഥിത്യുൽപ്പി അനുഗ്രഹസ്ഥന് നിവൃത്തെ ആത്മലാഭായ ചേഷ്യത്തെ അക്ഷൗണീനം പതി അസുരേർ നൃപലഞ്ചനൈ ഭ കർമാണ്യപരിമേയാണി മനസാപി മനസാസുരേശ്വരൈ സഹസംഘർഷണശ്ചക്രേ ഭഗവാൻ മധുസൂദന കലൗ ജനിഷ്യമാണെന്നും ദുഃഖശോകോനുദം അനുഗ്രഹ ഭക്തം സുണ്യം വ്യതോദ്യശർണീയൂഷേ യശസ്തീർവരെ സഹൃ ശ്രോത്രജലിരുപസ്പൃശ്യുനു തേ കമ്മവാസം ഭോജവൃഷ്ടന്ധകഥുശൂരസേനർഹകൈ ശ്ലാഘയേ ഹിതൽ കുരുസൃയ പണ്ടുഭ സ്നിഗ്ധസ്മത്തെക്ഷിതോദാരേർവാക്യേർവിക്രമലീലയാൃലോകം രമയാമാസ മൂർത്തിയാംഗരമ്യയാ യനനം മകരകുണ്ടല ചാരു കർണഭ്രാജൽ കോലസുഭഗം സവിലാസഹസം നിോത്സവം നത്രത്രൃശിപ്പിബന്തിയോ നാര്യോ നരശ്ച മുതി കുമേശ്ചാതോ ഗത പിതൃഗൃത് വ്രജമേധി തോ ഹരി പൂസു തനിദാര ഉത്പാദ്യ തേ പുരുഷക്തുഭീജേ ആത്മാനമാത്മനിഗമം പ്രഥയൻ ജനേഷു പൃഥ്യസ വൈ ഗുരുരുഭരം കയൻകുരു ഗുണാമന്തസ മുലിന യുധിഭൂപചംവ ദൃഷ്ടിയ വിധൂയ വിജയേ ജയമുദ്ഘോഷ്യ പ്രോച്യോബ്ധവായ ച പരം സമഗൽ സ്വമാൃ വിതൂയ വിജയേ ജയമുദ്ഘോഷ്യ പ്രോച്യോബ പരം ധകൃഷർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ വൈയാക്കിയം അഷ്ടാദസഹസ്രിയം പാരമഹംസിയാം സംത നവമസ്കന്ധേ ശ്രീസൂര്യസോമവംശാനു കീർത്തം ശുക്കീർത്താമ ചുർവിശതി തമോധ്യയാസ്സത്ര ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ हरे राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे യോന്ത് പ്രവിശ്യ മമ വാജമിമാം പ്രസുപ്താം സഞ്ജീവയഖിലശക്തിരസ്വം അനാശ്ചഹസ്തരണവണത്ഗാദീൻ പ്രാണന്നോ ഭഗവതേ പുരുഷാതുഭ്യം ഗോവിന്ദനാമസീർത്തോവിന്ദവിന്ദ ഭാഗവതത്തിലെ നവമസ്കന്ധം നവമസ്കന്ധത്തിലെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യായങ്ങളിലായിട്ട് യയാദിയുടെ വംശത്തെ തന്നെ വർണ്ണിക്കുകയാണ് അതിനു മുൻപ് ശാകുന്തളത്തെ വർണ്ണിച്ചു ഇപ്പം ധാർമ്മികരായ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തി അവരുടെ പ്രവർത്തികളെ ചൂണ്ടിക്കാണിച്ച് ഇവരെപ്പോലെ തീരണം എന്ന് പഠിപ്പിക്കാനായിട്ടാണ് നവമസ്കന്ധം ഉണ്ടായത് ധർമാചരണം ഉണ്ടെങ്കിലേ നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരുള്ളൂ യോഗ ദർശനത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ ചിത്തവൃത്തി നിരോധത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ മനസ്സാദ്യം ഒരു വഴങ്ങണം മനസ്സ് വഴങ്ങണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ജീവിതം ധാർമ്മികമാവണം എന്താണ് ധർമ്മം എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് നാമസ്കന്ധത്തിൻ്റെ ലക്ഷ്യം തന്നെ ശ്രീരാമനെ പോലെ ധർമ്മം ആചരിക്കൂ പോലെ ധർമ്മം ആചരിക്കൂ യയാദിയെപ്പോലെ ധർമ്മിഷ്ഠനാവൂ ഇങ്ങനെ അനവധി ഭരണാധികാരികൾ അതിൽ കാണിച്ചു തരുന്നുണ്ട് ഉദാഹരണമായിട്ട് അപ്പോൾ പലരും ഇതൊക്കെ വേദത്തിൽ തന്നെ ഉണ്ട് യാദവംശത്തിൻ്റെയൊക്കെ സൂചന നമുക്ക് ഋഗ്വേദത്തിൽ തന്നെ കാണാൻ കഴിയും പഞ്ചജനാഹ എന്നൊക്കെ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് യതു ഇതുക്കള് ഭരതന്മാര് തുർവസുക്കള് പൗരവന്മാർ ഇവരുടെ കുറിച്ചൊക്കെ ഉള്ള സൂചന നമുക്ക് ഋഗ്വേദത്തിൽ തന്നെ കാണാൻ കഴിയും അതിലൊക്കെ പറഞ്ഞ ഭരണാധികാരികളെ തന്നെയാണ് മഹാഭാരതത്തിലും ഭാഗവതത്തിലുമൊക്കെ എടുത്ത് കാണിക്കുന്നത് സുദാസ് തുടങ്ങിയവരെ കുറിച്ചൊക്കെ വേദത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പം ഈ കഥകളിലൂടെയൊക്കെ ഇത്തരം ധാർമ്മിക ജീവിതം നയിച്ച രഞ്ജിദേവനെ പോലെയൊക്കെ ധാർമ്മിക ജീവിതം നയിച്ച ആളുകളെ ചൂണ്ടിക്കാണിച്ച് അവരെ പോലെ ആവണം എന്ന് പഠിപ്പിക്കുകയാണ് ചെറുടയൊക്കെ കഥ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ പോലെ ആവരുതെന്ന് പഠിപ്പിക്കാനായിട്ടാണ് വളരെ ബൃഹത്തായ ഒരു ഇതിഹാസത്തെയാണ് ഒരു ചരിത്രത്തെ തന്നെയാണ് ഭാഗവതത്തിൽ ഈ ഭാഗത്തൊക്കെ പരാമർശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം മഹാഭാരതത്തിലും ഭാഗവതത്തിലും വിഷ്ണു പുരാണത്തിലൊക്കെ നമുക്ക് വംശാനുചരിതം കാണാൻ സാധിക്കും വംശാനുചരിതം അനവധി ഭരണാധികാരികളെ എടുത്തു കാണിക്കുന്നുണ്ട് അപ്പം പറയുന്നില്ലേ ഇവരൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു അധികം പേരും എങ്ങനെയുള്ളവരായിരുന്നു യോഗ ദർശനത്തെ ജീവിതത്തിൽ നടപ്പിലാക്കിയവരാണ് കർമ്മയോഗത്തെ സ്വന്തം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയവരാണ് ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ ഇമം യോഗം പ്രോക്തവാൻ വിവസ്വാൻ മനവേപ്രാഹ മനുരിഷ്വാഗവേബ്രവീൽ എന്നൊക്കെ പറയുന്നില്ലേ ഈ യോഗം ഇക്ഷുവാഗുവിന് കിട്ടി ഇക്ഷുവാഗു അത് അദ്ദേഹത്തിൻ്റെ പുത്രനായി പറഞ്ഞു കൊടുത്തു വിവസ്വാൻ മനുവിന് പറഞ്ഞു കൊടുത്തു മനു ഇക്ഷുവാഗുവിന് പറഞ്ഞു കൊടുത്തു ആ പരമ്പരയിലുള്ള ആ ആളുകൾക്കൊക്കെ ആ യോഗം മനസ്സിലായി ജനകൻ്റെ കഥയൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള ആ കർമ്മയോഗത്തെയാണ് കർമ്മയോഗികളായ ആചാര്യന്മാരെക്കുറിച്ചാണ് മഹാപുരുഷന്മാരെക്കുറിച്ചാണ് നാമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നത് അവരെ പോലെ ആവണമെന്നും ചിലരത്ര നിലവാരമുള്ളവരല്ല ചില അപകടങ്ങളൊക്കെ പറ്റിയവരാണ് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചവരാണ് അവരെ പോലെ ആവരുത് എന്നും കാണിക്കാനായിട്ടാണ് നാമസ്കന്ധത്തിൽ ധാരാളം ഭരണാധികാരികൾ എടുത്തു പറഞ്ഞത് അതിൽ പലരും എങ്ങനെയുള്ളവരായിരുന്നു ത്യാഗായ സംഭൃതാർത്ഥാനാം സത്യായ അമിതഭാഷിണാം യശസേ വിജിഗീഷൂണാം പ്രജായൈ ഗൃഹമേധിനാം എന്നാണ് ത്യാഗായ സംഭൃതാർത്ഥാനാം ത്യാഗത്തിനായി ധാരാളം സംഭരിച്ചവരായിരുന്നു സമ്പാദിച്ചവരായിരുന്നു സത്യായ മിതഭാഷിണം സത്യം പറയുന്നതിന് വേണ്ടി സംഭാഷണം ചുരുക്കിയവരായിരുന്നു സത്യായ മിതഭാഷിണാം യശസ്സേ വിജിഗീഷൂണം യശസ്സിനു വേണ്ടി വിജയേച്ചുക്കളായി പ്രവർത്തിച്ചവരായിരുന്നു വിജയിക്കാനായിട്ട് പ്രവർത്തിച്ചവരായിരുന്നു ജയം ഭരിക്കുക അത് പ്രധാനമാണ് ഇതിനു വേണ്ടി യശസ്സിന് വേണ്ടി പ്രജായ ഗൃഹമേധിനാം നല്ല സന്താനങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവരായിരുന്നു അങ്ങനെയാ പറഞ്ഞത് സോഹമാജന്മ ആഫലോദയ കർമ്മണാം ആ സമുദ്രക്ഷിതീശാനാം ആ കരഥവർമനാം സോഹബാജന്മ ശുദ്ധാനാം ജന്മം മുതൽക്ക് അവസാനം വരെ പരിശുദ്ധ ജീവിതം നയിച്ചവരായിരുന്നു പലരും അങ്ങനെയുള്ള മഹാത്മാക്കളുടെ കഥ കേട്ടാൽ നമ്മളിലും ആ ഒരു ധാർമ്മിക ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ധർമ്മം ധർമ്മത്തിൻ്റെ നിർവചനം എളുപ്പല്ല അവസാനം വ്യാസം തന്നെ പറയുന്നുണ്ട് ഒരു ഭാഗത്ത് മഹാജനോ ഏനക തസ്സ പന്ധ മഹാത്മാക്കൾ ഏത് വഴിക്കാണോ പോയത് അതാണ് ധർമ്മം ആ വഴിയിലൂടെ പോയാൽ ധർമ്മം മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് അതിന് മഹാത്മാക്കളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണല്ലോ അതിനാണ് നാമസ്കന്ധം ആരാണ് മഹാത്മാക്കൾ എങ്ങനെയുള്ളവരാണ് മഹാത്മാക്കള് അംബരീഷൻ അംബരീഷോ മഹാഭാഗ എന്നല്ലേ പറഞ്ഞത് അംബരീഷൻ ശ്രീരാമൻ രന്തിദേവൻ ഇവരുടെയൊക്കെ ചരിത്രം ജനകൻ അങ്ങനെയുള്ള മഹാത്മാക്കളായ യോഗികളുടെ ചരിത്രം കർമ്മയോഗികളുടെ ചരിത്രം പറഞ്ഞ് തന്ന് അവരെപ്പോലൊക്കെ ജീവിക്കൂ എന്ന് അവരെപ്പോലെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിലും അങ്ങനെ ആവാനെങ്കിലും ശ്രമിക്കൂ എന്ന് ഭക്തന്മാരെ ഭക്തന്മാർക്ക് ഈ ഒരു തത്വം മനസ്സിലാക്കി കൊടുക്കുക ധർമാചരണത്തിൻ്റെ തത്വം മനസ്സിലാക്കി കൊടുക്കുക ഇതാണ് നാമസ്കന്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ അവിടെയൊക്കെ മനസ്സിലാക്കണം അപ്പോൾ മഹാഭാരതത്തിലും ഭാഗവതത്തിലും വിഷ്ണുപുരാണത്തിലൊക്കെ ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത് ഒരേ വിഷയം തന്നെയാണ് പറയുന്നത് വംശാനചരിതത്തിലൊക്കെ അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത മനസ്സിലാക്കാത്തവരാണ് പലപ്പോഴും ഈ ഗ്രന്ഥങ്ങളൊന്നും വായിച്ചു നോക്ക പോലും ചെയ്യാത്തവരാണ് മഹാഭാരതം ശരിക്കും വ്യാസന എഴുതിയതാണ് ഭാഗവതം ശരിക്കും വ്യാസന എഴുതിയതല്ല ബോബദേവെന്നു പറഞ്ഞ ഒരാളാണ് പത്താം നൂറ്റാണ്ടിലാണ് ഭാഗവതം ഉണ്ടായത് ഇത്ര കഷ്ടാണ് ബോബദേവൻ ഭാഗവതത്തിൻ്റെ ഒരു വ്യാഖ്യാതാവ് മാത്രമാണ് അദ്ദേഹം എഴുതിയാളല്ല അതുപോലും സാമാന്യ വിവരം പോലും ഇല്ലാതെ വലിയ വലിയ പണ്ഡിതന്മാർ പോലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആര്യ സമാജമൊക്കെ സ്ഥാപിച്ച മഹർഷി ദയാനന്ദ സരസ്വതിയെപ്പോലുള്ളവരടക്കം ഇത്തരം വിട്ടിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബോബദേവനാണ് ഭാഗവതം എഴുതിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വേറെ നല്ല കാര്യങ്ങൾ അനവധി സമൂഹത്തിന് ചെയ്തിട്ടുണ്ട് ഞാനൊന്നും പറയുന്നില്ല അനവധി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ധാരണയൊക്കെ വളരെ കുറവാണ് അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹം ഇതിനൊക്കെ നിരാകരിക്കാൻ വേണ്ടി അങ്ങോട്ട് പറയുകയാണ് ഓരോന്ന് അപ്പം ബോബദേവൻ എഴുതിയതും അല്ല ബോബദേവൻ ഒരു വ്യാഖ്യാതാവാണ് ജയദേവന്റെ സഹോദരനായ ബോപദേവൻ ഭാഗവതത്തിനൊരു വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് പത്താം നൂറ്റാണ്ടിൽ ഇത്രയേ ഉള്ളൂ അതിന് മുൻപ് ശങ്കരാചാര്യർ ഭാഗവതത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പ്രബോധ പ്രബോധസുധാകരം എന്ന അദ്ദേഹത്തിൻ്റെ കൃതി തന്നെ ശ്രീമത് ഭാഗവതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത് ശ്രീമത് ഭാഗവതത്തിലെ വരികൾ പോലും അതിൽ കാണാൻ കഴിയും അതുപോലെ അതിനു മുൻപ് വിഷ്ണുപുരാണത്തിൽ നിന്നൊക്കെയുള്ള ശ്ലോകങ്ങളൊക്കെ ശങ്കരാചാര്യരെടുത്തിട്ട് തന്നെ ഉണ്ട് ഭഗവാൻ എന്നുള്ളതിന് നിർവചനം അതൊക്കെ എടുത്തിട്ടുണ്ട് ഈ വിഷ്ണുപുരാണത്തിലൊക്കെ ഭാഗവതത്തിൻ്റെ പേരുണ്ടല്ലോ ശ്രീമത് ഭാഗവത്തിൻ്റെ പേരുണ്ട് പതിനെട്ട് പുരാണങ്ങളുടെ പേരുമുണ്ട് അതുപോലെ അതിനു മുൻപ് രണ്ടായിരം വർഷം മുൻപ് തന്നെയുള്ള മധുരയിലുള്ള ഒരു ലിഖിതത്തിൽ ഭാഗവതത്തിൻ്റെ പേരുണ്ട് ഈ ഗ്രന്ഥം എന്നുള്ള തലർത്ഥത്തിലാണോ എന്നറിയില്ല ഭാഗവതം ഭാഗവതോ അതുപോലെ ഭാഗവതപ്രവരാ വൃഷ്ണിവീരാഹ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ശ്രീകൃഷ്ണൻ്റെയും ശ്രീ ബലരാമൻ്റെയും പ്രദ്യുന്ദൻ്റെയും അനിരുദ്ധൻ്റെയും ഒക്കെ ആരാധനാ സമ്പ്രദായത്തിൻ്റെ ഭാഗവത വീരന്മാർ എന്ന് പറഞ്ഞിട്ട് അവരെ ആരാധിക്കുന്ന ആ സങ്കല്പം സ അങ്ങനുണ്ടല്ലോ പഞ്ചരാത്രം എന്ന് പറയുന്നില്ലേ അതിൻ്റെയൊക്കെ ആശയം അവിടെ കാണാൻ കഴിയും ഈ പഞ്ചരാത്രം ബ്രഹ്മസൂത്രത്തിലുണ്ട് പഞ്ചരാത്ര മതം അതിനെ ഖണ്ഡിക്കുന്ന സമ്പ്രദായമൊക്കെ ബ്രഹ്മസൂത്രത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ എത്രയോ മുൻപുള്ള രീതികളാണ് ഇപ്പോൾ ഭാഗവത സമ്പ്രദായമൊക്കെ വളരെ പ്രാചീനകാലത്ത് തന്നെ ഉണ്ട് ഗുപ്തന്മാർ അവർ ഭാഗവതന്മാർന്ന് അവരെ സ്വയം വിശേഷിപ്പിക്കുന്നത് തന്നെ അല്ലാതെ ബോബദേവൻ എഴുതിയതൊന്നും അല്ല അതിന് മുൻപ് തന്നെ ഉണ്ട് മഹാഭാരതവും ഉണ്ട് അതുപോലെ വിഷ്ണുപുരാണവും വളരെ പ്രാചീന കാലത്ത് തന്നെ ഉണ്ട് ഈ മൂന്ന് ഗ്രന്ഥങ്ങളും വളരെ പ്രധാനമാണ് അപ്പോൾ ഇതിലൊക്കെ വംശാനുചരിതം വർണ്ണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണെങ്കിൽ ഇതിലൊക്കെ ആ ബല മഹാത്മാക്കളുടെയും പ്രാധാന്യത്തെ എടുത്തിട്ട് അവർ ചെയ്ത ആ സത്യധർമ്മ സമ്പ്രദായത്തെ അനുകരിക്കാൻ വേണ്ടി ലോകം അത് അവരനുകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അതിനാണ് ഈ നാമസ്കന്ധം ഉണ്ടായത് തന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് ഒരു ശ്ലോകത്തിൽ പറയുന്നില്ലേ ശൈശവേ അഭ്യസ്ത വിദ്യാനാം കുട്ടിക്കാലത്ത് അഭ്യസ്ത വിദ്യരായവരാണ് ശൈശവേ അഭ്യസ്ഥ വിദ്യാനാം വിദ്യകളൊക്കെ നേടി യൗവനെ വിഷയയിഷീണാം എല്ലാ വിഷയങ്ങളും അനുഭവിച്ചു വാർദ്ധകേ മുനിവൃത്തിനാം വാർദ്ധക്യത്തിൽ അവസാന കാലത്ത് മുനിവൃത്തിയോടുകൂടി ജീവിച്ചു യോഗേനാന്തേ തനും ത്യജാം യോഗമാർഗത്തെ അവലംബിച്ച് ശരീരത്തെ ഉപേക്ഷിച്ചു അങ്ങനെ ജീവിച്ച മഹാത്മാക്കളുടെ ചരിത്രം അതിങ്ങനെ വർണ്ണിച്ചു അതിൽ യാദവംശം വിശേഷിച്ച് എടുത്തു പറഞ്ഞു കാരണം യാദവംശത്തിലാണല്ലോ ഭഗവാൻ ജനിച്ചത് അങ്ങനെ ജ്യാമകൻ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് വിദർഭൻ അങ്ങനെ പറഞ്ഞിട്ട് സാത്വതൻ്റെ അടുത്തേക്ക് എത്തുകയാണ് സാത്വതൻ്റെ പുത്രന്മാരായിട്ടാണ് ഭോജൻ വൃഷ്ണി തുടങ്ങിയവരൊക്കെ ജനിക്കുന്നത് മഹാഭോജൻ വൃഷ്ണി അന്ധകൻ ഇവരൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് സാത്വത സംഹിത സാത്വതൻ്റെ വംശത്തിലാണല്ലോ ഭഗവാൻ ജനിച്ചത് അപ്പം ആ സാത്വത വംശത്തിൽ ജനിച്ചതുകൊണ്ട് ഭഗവാനെ ആ സാത്വത വംശത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടൊക്കെ ഈ ഗ്രന്ഥത്തിലും സാത്വത സംഹിത എന്നൊക്കെയുള്ള പേര് പരാമർശിക്കുന്നുണ്ട് അല്ലേ ഭോജവൃഷ്ണി അന്ധകമധു ശൂരദേ ശൂരസേന ദശാർഹകൈഹി ഇങ്ങനെ ആളുകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് കാണാം ഈ വംശത്തിൻ്റെ പേരൊക്കെ കാണാൻ കഴിയും സാത്വതൻ്റെ മകനാണ് വൃഷ്മി ആ വൃഷ്ണിയുടെ വംശത്തിലാണ് വസുദേവർ വസുദേവരുടെ മകനാണല്ലോ ഭഗവാൻ അതുകൊണ്ട് കൃഷ്ണി വംശത്തിൽ ജനിച്ചു എന്നും പറയാം അങ്ങനെയും പറയാറുണ്ടല്ലോ വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്ന ഒരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം എന്ന് പറയുന്നില്ലേ രാമായണത്തിലൊക്കെ അപ്പം വംശത്തിലാണ് കൃഷ്ണിവംശത്തിലാണെന്ന് പറയാം സാത്വത എന്ന് പറയാം അപ്പം വൃഷ്ണി സാത്വ വംശത്തിൽ സാത്വതൻ്റെ മകനായിട്ട് വൃഷ്ണി ആ വംശം അങ്ങനെ വർണ്ണിക്കുകയാണ് പിന്നെ ഓരോ വിഭാഗത്തിലുള്ളവരെ കുറിച്ചും അവരുടെ സാത്വത്തിൻ്റെ മക്കളുടെയൊക്കെ കഥകൾ അവരുടെ പരസ്പരം അവർ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നുണ്ട് അന്ന് അങ്ങനെയേ സാധിക്കുള്ളൂ സ്വന്തം ഗോത്രത്തിൻ്റെ ഉള്ളിലുള്ള വിവാഹ സമ്പ്രദായമാണ് കൃഷ്ണികളിൽ ഉണ്ടായിരുന്നത് കുലഗോത്ര പാരമ്പര്യം അന്നുണ്ടായിരുന്നു അപ്പം ഗോത്രത്തിനുള്ളിലുള്ള വിമാ വിവാഹം അങ്ങനത്തെ എങ്ങനെ നോക്കുവെച്ചാൽ എല്ലാവരും അങ്ങനെത്തന്നെയല്ലേ കഴിക്കുന്നത് കുറേ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ബ്രഹ്മാവിൽ നിന്നുണ്ടായത് തന്നെയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഗോത്രത്തിൽ തന്നെയാണ് ഇത് വേറെ വിഷയം ഇപ്പോൾ ഏഴോ എട്ടോ ഉണ്ടായി അവരുടെ വംശം അങ്ങനെ വർണ്ണിക്കുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നു മൂന്നോ നാലോ അഞ്ചോ തലമുറകൾക്ക് ശേഷം അവരങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നു ഈ വൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ പൊതുവേ അവരുടെ സമ്പ്രദായം എങ്ങനെയാച്ചാൽ ഒരു ജനാധിപത്യ രീതിയിലാണ് അവർ ആളുകളെ തിരഞ്ഞെടുക്കുന്നവരൊക്കെ ആയിരുന്നു അപ്പോൾ ഭാരതത്തിലാണ് ജനാധിപത്യമൊക്കെ ആദ്യം ഉണ്ടായത് ഭാരതത്തിലെ പല സമ്പ്രദായങ്ങളിലും പല രീ രീതികളിലും ജനസമ്പ്രദായമുണ്ട് ജനായത്ത വ്യവസ്ഥകൾ കാണാൻ കഴിയും ജനങ്ങൾ തന്നെ ജനങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം പ്രാചീന സമ്പ്രദായത്തിലുണ്ടായിരുന്നു റിപ്പബ്ലിക്കുകളൊക്കെ ഭാരതത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതിൽപ്പെട്ടൊരു പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കാണ് ശ്രീകൃഷ്ണൻ്റെ വൃഷ്ണിവംശം രാജാക്കും കന്മാർ അവരെന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക കേവലം പാരമ്പര്യമായിട്ടല്ലയെന്നർത്ഥം ഇങ്ങനെ ധാരാളം പ്രധാനപ്പെട്ട റിപ്പബ്ലിക് ഗണതന് ഗണ സംഘങ്ങൾ എന്നാണ് അവരെ പറയുക ഗണസംഘങ്ങൾ ഭാരതത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഗണസംഘമാണ് വൃഷ്ണികൾ അവരെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ അപ്പം അങ്ങനെയുള്ള ആ വംശത്തെങ്ങനെ വർണ്ണിച്ച് വന്നു അങ്ങനെ വർണ്ണിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തുകയാണ് സാത്വതൻ്റെ മകനായിട്ട് ഇന്നയാൾ അങ്ങനെ പറഞ്ഞു പോരുകയാണ് അങ്ങനെ യഥംശം വർണ്ണിച്ചു വരുന്ന സന്ദർഭത്തിലാണ് സാത്വതൻ്റെ അടുത്തേക്ക് എത്തിയത് സാത്വതൻ സാത്വതന് ഭജമാനൻ ഭജി ദിവ്യൻ വൃഷ്ണി ദേവൃതൻ അന്ധകൻ മഹാഭോജൻ തുടങ്ങിയ കുട്ടികളൊക്കെ ജനിച്ചു മഹാഭോജൻ്റെ വംശത്തിൽ ഭോജന്മാർ അവർ വളരെ കേമന്മാരായി തീർന്നു ഭോജവംശം എന്നാണ് പറയുക മഹാഭോജനിൽ നിന്നാണ് ഭോജന്മാരുണ്ടായത് വൃഷ്ണിവംശത്തിലാണ് സാത്യകി ജനിച്ചത് സാത്വികിക്ക് എന്നൊരു പേരുണ്ട് ശൈനേയൻ എന്നൊരു പേരുണ്ട് ഷിനിയുടെ മകനാണ് യു ശിനിയുടെ പൗത്രനാണ് സാത്വികി അങ്ങനെയാണ് ഷൈനേയൻ എന്നുള്ള പേരുണ്ടായത് ഇങ്ങനെ ആ വംശം ഇങ്ങനെ വർണ്ണിച്ച് വരികയാണ് അന്ധകൻ്റെ വംശം എല്ലാം വളരെ പ്രധാനമാണ് അന്ധക വംശത്തിലാണ് ആഹുകൻ ജനിച്ചത് ആഹുഗന് ഉഗ്രസേനൻ ജനിച്ചു ദേവകൻ വേറൊരു മകനാണ് ദേവകൻ ഉഗ്രസേനൻ ദേവകൻ ഉഗ്രസേനൻ്റെ മകനായിട്ട് കംസൻ സുനാമ തുടങ്ങിയ മക്കളൊക്കെ ജനിച്ചു കംസ കംസവതി തുടങ്ങിയ പെൺകുട്ടികളും ഉഗ്രസേനെ ജനിച്ചിട്ടുണ്ട് പേരൊക്കെ നോക്കൂ ഇന്ന് മാത്രമല്ല ഏട്ടനും സഹോ അരിജത്തിക്കും അല്ലെങ്കിൽ സഹോദരനും സഹോദരിക്കും തമ്മിൽ യോജിപ്പുള്ള പേരുകളൊക്കെ ഇടുന്നത് ഇന്ന് മാത്രം ഒന്നുമല്ല പണ്ടെന്നങ്ങനെയൊക്കെയാണ് കംസൻ കംസൻ്റെ പെങ്ങളെ പേര് കംസ എന്നാണ് വേറൊരു പങ്ങളുടെ പേര് കംസവതി എന്നാണ് അപ്പം ഇരക്കെ നോക്കും രസമുണ്ട് അതുപോലെ ദേവകൻ ദേവകൻ്റെ വംശ മകനായിട്ട് ദേവവാൻ തുടങ്ങിയ കുട്ടികൾ ആൺകുട്ടികൾ അദ്ദേഹത്തിനുണ്ട് ധ്രുതദേവ ശാന്തിദേവ ഉപദേവ ശ്രീദേവ ദേവകി തുടങ്ങിയ പെൺകുട്ടികളുമുണ്ട് അവരൊക്കെ ആരാ ജനി വിവാഹം കഴിച്ചത് വൃഷ്ടി വംശത്തിൽ തന്നെ ജനിച്ച വസുദേവരാണ് അവരൊക്കെ വിവാഹം കഴിച്ചത് വൃഷ്ണി കുറിച്ച് വീണ്ടും പറയാണ് അവിടെ ശ്വഭൽക്കൻ ചിത്രരഥൻ അങ്ങനെ രണ്ട് കുട്ടികൾ ജനിച്ചു ആ വംശത്തിൽ തന്നെയാണ് വരുന്നത് ആ ശ്വഭൽക്കൻ ഗാന്ധിനിയെ വിവാഹം കഴിച്ചു അങ്ങനെ ജനിച്ച മകനാണ് അക്രൂരൻ അക്രൂരൻ്റെ അച്ഛൻ്റെ സഹോദരനാണ് ചിത്രരഥൻ ചിത്രരഥൻ്റെ മകനാണ് വിദൂരഥൻ വിദൂരഥൻ്റെ ആ വംശത്തിന് അതായത് വൃഷ്ണികളുടെ വംശത്തിൽ തന്നെ ശൂരൻ എന്നുപേരായ മകൻ ജനിച്ചു ശൂരൻ്റെ മകനാണ് വസുദേവർ വസുദേവര് മാത്രമല്ല വസുദേവർക്കും വേറെയും സഹോദരങ്ങളുണ്ട് സഹോദരികളുമുണ്ട് വസുദേവർ വളരെ കേമനായിരുന്നു വസുദേവർ ജനിച്ച സന്ദർഭത്തിൽ തന്നെ ദേവന്മാർ ആനകം ദുന്ദുഭി തുടങ്ങിയ വാദ്യങ്ങളൊക്കെ മുഴക്കി അങ്ങനെയാണ് അദ്ദേഹത്തിന് ആനക ദുന്ദുഭി എന്നുള്ള പേര് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് പ്രഥ പൃഥയെ അച്ഛൻ കുന്തിഭോജൻ എന്നുപേരായ ഒരു രാജാവിന് വാർത്ത മകളായിട്ട് കൊടുത്തു കുന്തിഭോജൻ്റെ ഗൃഹത്തിലാണ് അവൾ വളർന്നത് അങ്ങനെയാണ് അവൾക്ക് കുന്തി എന്നുള്ള പേര് കിട്ടിയത് ഈ കുന്തി ദേവിയുടെ അടുത്തേക്കായി ഒരു ദിവസം ആ രാജ്യത്തിലേക്കായി കൊട്ടാരത്തിലേക്കായി ആര് വന്നു ദുർവാസാവ് മഹർഷി വന്നു ദുർവാസാവിനെ കുന്തി ദേവി വളരെ ഭംഗിയായിട്ടൊക്കെ ശുശ്രൂഷിച്ചു സന്തോഷത്തോടു കൂടി ദേവന്മാരെ ആഹ്വാനം ചെയ്യാനുള്ള ആവാഹിക്കാനുള്ള മന്ത്രം ദുർവാസാവ് പറഞ്ഞു കൊടുത്തു അങ്ങനെ ദുർവാസാവ് അവിടുന്ന് പോവുകയും ചെയ്തു ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊന്നും കൗമാരപ്രായത്തിലൊക്കെ എത്തിയ കുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കരുത് ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ കൊടുത്താൽ അപകടമാവും അതാണ് കുന്തിയുടെ കഥ കാണിച്ചു തരുന്നത് കുന്തി ദേവി എന്ത് ചെയ്തു സൂര്യദേവരെ ആഹ്വാനം ചെയ്തു സൂര്യദേവൻ വന്നു സൂര്യദേവനെ കണ്ടപ്പോഴേക്കും അവർക്ക് ഭയമായി അല്ല പറഞ്ഞു ഞാൻ അങ്ങ് വിളിച്ചാൽ വരുമോ നോക്കിയതാണെന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സൂര്യൻ അവളെ സ്വീകരിച്ചു അങ്ങനെ ഒരു മകൻ ജനിച്ചു ആരും കാണാതെ ആ കുട്ടിയെ ഒരു പെട്ട ഒരു പേടകത്തിലാക്കി ഒരു പെട്ടിയിലാക്കി ഒഴുക്കി അവനാണ് അവനെ പിന്നെ വളർത്തിയതാരാണ് അതിരഥനും രാധ അതിരഥൻ രാധ എന്നുപേരായ ദമ്പതിമാരാണ് ആ മകനാണ് ആ കുട്ടിയാണ് ഇന്ദിദേവിയുടെ ആദ്യത്തെ മകനായ ആ കുട്ടിയാണ് കർണൻ കർണൻ അങ്ങനെ അവളെ വളർന്നു പിന്നെ കുന്തിദേവിയെ വളരെ കേമനായ പാണ്ഡു വിവാഹം കഴിച്ചു പാണ്ഡുവിൻ്റെ സമ്മതത്തോടുകൂടി ദേവന്മാരിൽ നിന്ന് ഇന്ദ്രൻ്റെ അംശമായി അർജുനൻ ധർമ്മദേവൻ്റെ അംശം ധർമ്മപുത്രരുടെ ധർമ്മദേവൻ്റെ അംശമായി ധർമ്മപുത്ര വായുഭഗവാൻ്റെ അംശമായി ഭീമൻ ഇന്ദ്രൻ്റെ അംശമായിട്ട് അർജുനൻ അങ്ങനെയുള്ള സ്ഥലസന്താനങ്ങളൊക്കെ കുന്തിക്ക് നേടാനായി സാധിച്ചു അപ്പോൾ ചോദ്യം ഈ ദേവന്മാര് വരിക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ദേവന്മാരെ ഉപാസിക്കുന്ന ആ നിലവാരത്തിലേക്ക് വയർന്ന മഹാത്മാക്കൾ അർത്ഥെടുക്കാം അങ്ങനെ പറയാം ഇനി പഴയ കാലത്ത് ദേവന്മാരെ വിളിച്ചാൽ ഈ പ്രകൃതി ശക്തികളെ മനുഷ്യരൂപത്തിൽ അവർ വന്ന് അനുഗ്രഹിക്കാൻ പാകത്തിലുള്ള മന്ത്രസിദ്ധി നേടുന്ന സമ്പ്രദായം ഉണ്ടായിരിക്കും അങ്ങനെയും അങ്ങനെയും വ്യാഖ്യാനിക്കുക എന്നത് സാധിക്കുന്നത്ര തപസ്സുള്ള ആളുകൾ ചെയ്യാത്തത് കേവലം ഭൗതികമായി മാത്രം ഇത് വ്യാഖ്യാനിക്കേണ്ട നമുക്ക് സാധിക്കാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യും എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ഈ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് ദേവന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ ഉപാസിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വ്യാഖ്യാനിക്കും നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ ദേവന്മാരെ വിളിച്ചാൽ ശക്തികളെ പ്രകൃതിശക്തികളെ ഈശ്വരാംശങ്ങളായ ശക്തികളെ തന്നെ വിളിച്ച് അവർ മനുഷ്യരൂപത്തിൽ വന്ന് അനുഗ്രഹിക്കുന്ന സംവിധാനം ഉണ്ടാവുകയും ചെയ്യാം അല്ലെങ്കിൽ പറയാം തെറ്റൊന്നും പറയാൻ കഴിയില്ല അതൊരു മതപരമല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ സാധിക്കുന്നവരെന്നുണ്ടാവാം യോഗ ദർശനമൊക്കെ പഠിച്ച് അണിമ മഹിമ ലഹിമ തുടങ്ങിയ സിദ്ധികളൊക്കെ കൈവരിക്കാൻ കഴിയുന്നവർ പഴയ കാലത്തുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ എന്താ ഇന്നുള്ള ഇന്നുണ്ടാവും ഇല്ലയെന്ന് പറയാൻ കഴിയില്ല പക്ഷേ വെറും എന്താ പൈസ കിട്ടാനായിട്ട് ഈ ശക്തികളൊക്കെ ഉപയോഗിച്ചാൽ ഈ സിദ്ധികളൊക്കെ എന്തായി മാറും സർക്കസായി മാറും അതാണ് പണ്ടത്തെക്കാലത്ത് തന്നെ ഇപ്പം ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ ദേവ എത്ര അക്ഷിഗോചരാന്നൊക്കെ പറയുന്നുണ്ടല്ലോ ദേവന്മാർ കൺമുമ്പിൽ വരാറുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത് അങ്ങനെയുള്ള സിദ്ധികളൊക്കെ അന്നുള്ള അന്നത്തെ ആളുകൾക്ക് ഉണ്ടാവാം ഏതായാലും അതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ആലോചിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ പലതരത്തിലും ഈ സൂര്യഭഗവാൻ വന്നു അല്ലെങ്കിൽ ഇന്ദ്രൻ വന്നു എന്നുള്ളതിനൊക്കെ പല വ്യാഖ്യാനങ്ങളും പലരും കൊടുക്കുന്നുണ്ട് ആധുനിക രീതിയിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കാം ഏത് തരത്തിലാണോ നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ആ തരത്തിൽ മനസ്സിലാക്കാം ഏതായാലും ആ വിഷയം പറഞ്ഞു പിന്നെ രാജാധിദേവി തുടങ്ങിയ സഹോദരിമാരൊക്കെ വസുദേവർക്കുണ്ട് അതും സൂചിപ്പിച്ചു വസുദേവര് ദേവകി തുടങ്ങിയ ശാന്തിദേവ ധൃതദേവ ഉപദേവ ദേവരക്ഷിത സഹദേവ ദേവകി തുടങ്ങിയ സഹോദരിമാരെ ദേവകന്റെ പുത്രിമാരെ വിവാഹം കഴിച്ചു ഏഴുപേരെ വിവാഹം കഴിച്ചു ഇതൊക്കെ എന്താ അങ്ങനെ വരാൻ കാരണം ദേഹം നല്ല ശൂരനായിരുന്നു ശൗര്യം തേജസ്സൊക്കെ ഉണ്ടായിരുന്നു ശാന്തിദേവേനോട് ചോദിച്ചു നിനക്കാരി താല്പര്യം എന്ന് ചോദിച്ചു ശാന്തിദേവ പറഞ്ഞു എനിക്ക് വസുദേവരോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ശ്രീദേവനോട് ചോദിച്ചു നിനക്കാരെയാണ് ഇഷ്ടംന്ന് ചോദിച്ചു ശ്രീദേവിയും പറഞ്ഞു എനിക്ക് വസുദേവരെ തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ധൃതദേവയും പറഞ്ഞു എനിക്ക് വസുദേവരെ തന്നെയാണ് ഇഷ്ടം അദ്ദേഹം വീരശൂര പരാക്രമിയാണ് ക്ഷാത്ര തേജസ്സൊക്കെ ഉള്ളവനാണ് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളൊക്കെ അദ്ദേഹത്തെ വരിക്കാൻ സമേധയാ ഇഷ്ടപ്പെട്ടതാണ് അത് നിർബന്ധിച്ച് വസുദേവരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതല്ല മനസ്സിലാക്കണം അന്നത്തെ കാലത്ത് എന്നാണ് പറയുക വീര്യത്തെ ശുൽക്കമാക്കി നൽകിയിട്ട് വിവാഹം കഴിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ പെൺകുട്ടികൾക്ക് സ്വയംവരം എന്നുള്ള സമ്പ്രദായം ഉള്ളത് കൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർക്ക് ആരെയാണോ ഇഷ്ടം അവരുടെ കൂടെ പോവാം ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ആരോടായിരുന്നു വസുദേവരോട് ഇനി അങ്ങനെയാണ് ഒരേ കുടുംബത്തിൽ നിന്ന് തന്നെ ഏഴ് വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് പിന്നെ അദ്ദേഹം വേറെയും വിവാഹം കഴിച്ചിട്ടുണ്ട് രോഹിണി മതിര ലോചന ഇള പൗരവി രോഹിണി ഭദ്ര മതിര രോചന ഇള ദേവകീ പ്രമുഖ ആസൻ പത്നിയ ആനകദുന്തുഭേഹെ എന്ന് കാണാം പൗരവി രോഹിണി ഭദ്ര മധുര രോചന ഇള ഇവരൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഏതായാലും അതിൽ രോഹിണിയിലുണ്ടായ മകനാണ് ബലം ഗതം സാരണം ബലരാമൻ ഗതം ഗതനു അതെ രോഹിണിയുടെ മകനാണ് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ അടക്കി വിളിക്കുന്ന സമയത്ത് ഗതാഗ്രജ എന്നൊക്കെ വിളിക്കുന്നതാണ് ഗദാഗ്രജ. ഗദന്റെ അഗ്രജനായവനെ ഗദൻ ആരാണ് ബലരാമന്റെ ഒരു സഹോദരനാണ് അതുകൊണ്ടാണ് എന്നുള്ള പേര് ഭഗവാന് വരാൻ കാരണം പിന്നെ ഭഗവാന്റെ ആ വംശത്തിലെ അവതാരത്തിലേക്ക് കൊണ്ടുവരികയാണ് ദേവരുടെ മറ്റൊരു ഭാര്യ ഓരോരോ ഭാര്യമാരിലുള്ള മക്കളുടെ പേരൊക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട് ഒക്കെ അപ്പം നമുക്ക് പറയാൻ സാധിക്കില്ല നാമസ്കന്ധത്തിലെ ഇരുപത്തി നാലാം അധ്യായം ഒന്ന് വായിച്ചു വയ്ക്കാൻ മനസ്സിലാവും ഓരോരോ ഭാര്യമാരിലുണ്ടായ മക്കളുടെ പേരൊക്കെ കാണാൻ കഴിഞ്ഞു അതിൽ ദേവകിയുടെ കുട്ടികളെക്കുറിച്ച് പറഞ്ഞു കീർത്തിമാൻ സുഷേണൻ ഭദ്രസേനൻ ഋജു സമ്മർദ്ദനൻ ഭദ്രൻ ബലരാമനെ ദേവകിയുടെ മകനായിട്ടും പറയാൻ വേണമെങ്കിൽ കാരണം കുറച്ചു കാലം ദേവകിയുടെ ഗർഭത്തിലാണല്ലോ ബലരാമൻ ജീവിച്ചത് പിന്നെയാണല്ലോ രോഹിണിയിലേക്ക് എത്തിയത് അതുകൊണ്ട് ബലരാമനെ ദേവകിയുടെയും മകനായി പറയാ ഒരു ഒരു തരത്തിൽ പറഞ്ഞ ഏതായാലും പിന്നീട് അഷ്ടമസ്തു നമ്മുടെ ഏറ്റവും പ്രധാനം എന്താണ് ശ്രീകൃഷ്ണനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതാണ് തുടർന്ന് വർ വർണ്ണിക്കുന്നത് അഷ്ടമസ്തു തയോരാസിൽ സ്വയമേവ ഹരിക്കില സുഭദ്രാജമഹാഭാഗ തവരാജൻ പിതാമഹി എട്ടാമത്തെ മകനായിട്ട് ഭഗവാൻ തന്നെ ജനിച്ചു ദേവകിയുടെ മകനായിട്ട് ജനിച്ചു ദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ജനിച്ചു പിന്നെ ഒൻപതാമതായിട്ടൊരു പെൺകുട്ടിയും കൂടി ഉണ്ടായി എന്നാണ് പറഞ്ഞത് അതാരാണ് ഈ കഥ കേൾക്കുന്ന പരീക്ഷിത് രാജാവിൻ്റെ പിതാമഹി മുത്തശ്ശിയാണ് സുഭദ്ര ആച സുഭദ്ര സുഭദ്രയും ജനിച്ചു ഒൻപതാമതായിട്ട് അങ്ങനെയാണ് ഭാഗവതത്തിൽ പറഞ്ഞത് തുടർന്ന് ഭഗവാന്റെ ആ മഹിമകൾ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് യഥാ യഥാ യദേഹധർമ്മ ക്ഷയോ വൃദ്ധിശ്ചാപന തഥാ ഭഗവാൻ ഈശ ആത്മാനം സൃജത ഹരി എപ്പോഴെപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ക്ഷയവും ആ ധർമ്മത്തിന് വൃദ്ധിയും ഉണ്ടാകുന്നത് ആ സമയങ്ങളിലൊക്കെ ഭഗവാൻ അവതരിക്കും സ്വന്തം മായയെ സ്വീകരിച്ച് സ്വമായയാ ലോക ദേഹവാൻ ഇഹ് ഇവ ജാത ദേഹം എടുത്തവനെപ്പോലെ അങ്ങനെയുള്ളു വാസ്തവത്തിൽ ഭഗവാൻ അങ്ങനെയൊന്നുമില്ല ആത്യന്തികമായി ബ്രഹ്മം നിലനിൽക്കി പറയുമ്പം ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എങ്കിലും ആ ഭഗവാൻ തൻ്റെ ശക്തിയെ ഉപയോഗിച്ച് ഈ ഭൂമിയിൽ ധർമ്മത്തെ രക്ഷിക്കാനായി അവതരിക്കുന്നു ആ ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു അതൊക്കെ ഭഗവാനും പറയുന്നുണ്ടല്ലോ യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാണിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാം യുഗേ യുഗേ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടും ദുർജനങ്ങളെ വിനാശം ചെയ്യുന്നതിനായിട്ടും ധർമ്മ സംസ്ഥാപനത്തിനായിട്ടും ഭഗവാൻ വേണ്ട സമയത്ത് അവതരിക്കുന്നു ആ സന്ദർഭത്തിൽ എന്താണോ അവതരിക്കേണ്ടത് അതുപോലെ അവതരിക്കുന്നു അങ്ങനെ ധാരാളം അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലെ ഏറ്റവും മുഖ്യമായ അവതാരം പറയുന്നില്ലേ സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം പരിപൂർണതമമായ അവതാരമാണ് കൃഷ്ണാവതാരം എന്നാണ് ഞങ്ങൾട്ട് പൂർണ്ണമാവാനില്ല പൂർണാവതാരമാണ് കൃഷ്ണാവതാരം എന്നിട്ട് ഭഗവാന്റെ ആ മഹിമ വിസ്തരിച്ചങ്ങനെ പറഞ്ഞു തുടങ്ങി ഭഗവാൻ ജനിക്കാൻ പ്രത്യേകിച്ചൊരു കർമ്മമില്ല പ്രാചീനമായ പുണ്യ പുണ്യപാപകർമ്മങ്ങളൊക്കെ ഉള്ളതുപോലെ ഭഗവാൻ കർമാധീനായിട്ടൊന്നും അല്ല അവതരിച്ചത് ഭഗവാൻ തന്നെ സ്വയം തീരുമാനിച്ച് സ്വേച്ഛയ അവതരിച്ചതാണ് എന്ന് പറയാണ് ഭഗവാനൊരു പൂർവ്വകാർ കാരണം കൊണ്ടോ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനായിട്ടൊന്നുമല്ല ചെറിയ പറയാറില്ലേ ബാലിയെ വധിച്ചിട്ടാണ് ശ്രീകൃഷ്ണൻ അവസാനം വേടൻ്റെ അസ്ത്രം ഏൽക്കേണ്ടതായിട്ട് വന്നതെന്നൊക്കെ പറയും അതിനൊന്നും യാതൊരു യുക്തിയില്ല അതൊക്കെ വിഭാഗീയ ചിന്തകൾ ഉള്ളവർ പറയുന്ന ഓരോരങ്ങളാണ് അതിനൊന്നും വാസ്തവത്തിൽ അടിസ്ഥാനമില്ല കാരണം ബാലിയെ ഭഗവാൻ വധിച്ചതിൽ യാതൊരു തെറ്റുമില്ല അതുതന്നെ ധാർമ്മികമായിട്ടാണ് ബാലിയെ വധിച്ചത് അതിൻ്റെ ഫലം അനുഭവിക്കാനാണ് ആ ജരാ എന്നുള്ള വേടൻ ഭഗവാന്റെ കാലിലേക്ക് എന്ന് പറയുന്നതിന് അർത്ഥമില്ല അപ്പോൾ ഭഗവാനൊരു പൂർവ്വജന്മത്തിൻ്റെ ദോഷ സുഹൃതമോ ദുഷ്കൃതമോ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല അവതരിച്ചതെന്നര്ത്ഥം ധര്മ്മത്തെ സംസ്ഥാപിക്കാൻ ഭഗവാൻ തന്നെ എന്ത് ചെയ്തതാണ് സ്വയം തീരുമാനിച്ച് സ്വന്തം മായയെ ഉപയോഗിച്ച് ജന്മെടുത്തതാണ് തൽക്കാലം അന്ന് കൃഷ്ണനായിട്ട് ജനിച്ചതാണ് അങ്ങനെയാണതിൻ്റെ വസ്തുത ശങ്കരാചാര്യസ്വാമികൾ തന്നെ പറയും ദേഹവാൻ ഇവ ജാത ലോകാനുഗ്രഹം കുറവഞ്ഞ് ലക്ഷ്യത്തെ ലോകാനുഗ്രഹത്തെ ചെയ്യുവ ചെയ്യുന്നവനെ പോലെ പ്രവർത്തിക്കുന്നു അപ്പോലെ എന്നുള്ളതിന് അടിസ്ഥാനമുണ്ട് പരമമായ തരത്തിൽ പറയുമ്പോൾ ഭഗവാൻ ജനിക്കുന്നുമില്ല അവതരിക്കുന്നുമില്ല എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ് എങ്കിലും ഫാനിൻ്റെ അടുത്ത് കാറ്റ് കൂടുമല്ലോ എല്ലാ ദിക്കിലും കാറ്റുണ്ടെങ്കിലും ഫാനിനോട് ചേരുന്ന ചേർന്ന് നിന്നാൽ കൂടും അതേപോലെ ചില ദിക്കിൽ ഭഗവാൻ എന്തു ചെയ്യുന്നു തൻ്റെ ആ മഹിമകളെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തി തൻ്റെ ആ ഐശ്വര്യത്തെ മുഴുവൻ സമഗ്രമായ ഐശ്വര്യം ശക്തി തേജസ് ഇതെല്ലാം ഉപയോഗിച്ച് ഭഗവാൻ ജന്മം എടുക്കുന്നു ിൽ എതിർക്കുന്നു ഭഗവാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അത്ഭുതമാണ് എന്തിനാ ഈ കർമ്മങ്ങളൊക്കെ ഭഗവാൻ ചെയ്തത് കലൗ ജനുഷ്യമാണാനാം ദുഃഖശോക തമോനുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം കലൗ ജനുഷ്യമാണാനാം കലികാലത്തിൽ നീ ജനിക്കാൻ പോകുന്നവർ പലതരത്തിലുള്ള ദുഃഖങ്ങളായിട്ട് നടക്കുകയാണ് പല സംസാരക്ലേശങ്ങളോടുകൂടി സങ്കടത്തോടു കൂടി നടക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ്റെ ആ കഥയായിട്ട് കേട്ടാലോ എല്ലാ ദുഃഖങ്ങളും അതോടുകൂടി ഇങ്ങോട്ട് നീങ്ങുകയാണ് മനസ്സ് ശാന്തമായി തീരുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കഥകളൊക്കെ ഈ ജന്മം കൃഷ്ണജന്മം തന്നെ ഭഗവാൻ സ്വീകരിച്ചത് അ ഭഗവാൻ്റെ ആ കഥയായിട്ട് കേട്ടാൽ ഭഗവാൻ്റെ ഉപദേശങ്ങളൊക്കെ ഇങ്ങോട്ട് കേട്ടാൽ എന്തൊക്കെ ദുഃഖം ഉണ്ടെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ നീങ്ങും കാരണം ഭഗവാൻ തന്നെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായിരുന്നു എന്തെല്ലാം ദുരിതങ്ങളുണ്ടായിരുന്നു ഈ ദുരിതങ്ങളെ മുഴുവൻ തമാശയായി കണ്ടും കൊണ്ടാണ് ഭഗവാൻ ജീവിച്ചത് ഭഗവാൻ കരഞ്ഞിട്ടേ ഇല്ല അപ്പം കരയാത്ത ഭഗവാന്റെ കഥ കേട്ടാൽ നമ്മുടെ മനസ്സിലും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ കരയാതിരിക്കാൻ നമുക്ക് സാധിക്കും ദുഃഖമില്ലാത്തൊരു തരത്തിലേക്ക് നമ്മളെ ഭഗവത് കഥകൾ എത്തിക്കുന്നു പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ കഥകൾ എത്തിക്കുന്നു ഭഗവാന്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പല ദർശനങ്ങളായി കിടന്ന ഭാരതീയ തത്വങ്ങളെ ഭാരതീയ ദർശനങ്ങളെ മുഴുവൻ ഒരു കുടക്കീഴിലായിട്ട് അവതരിപ്പിച്ചു ഭഗവത്ഗീതയിൽ സാങ്ക്യുണ്ട് യോഗ ഉണ്ട് വേദാന്ത ദർശനമുണ്ട് പ്രധാനമായിട്ട് ഈ മൂന്ന് ദർശനവും ഉണ്ട് പിന്നെ പൂർവമീമാംസമുണ്ട് അതായത് വേദത്തിലെ കർമ്മകാന്ഡം അതിനെ അവഗണിക്കുന്നില്ല വേണ്ട രീതിയിൽ അതിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതുപോലെ വൈശേഷിക ദർശനമുണ്ട് നീ ചാർവാക ദർശനത്തെയും ഭഗവാൻ ചില ദിക്കിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് വേണ്ട ദിക്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏഹ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലൊക്കെ കാണാം നീ ഈ ശരീരം നശിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നില്ലേ ശരീരം നശിക്കുന്നതാണ് എന്ന് കരുതുന്നത് ആരാണ് ശരീരം നശിക്കുന്നു ആത്മാവ് എന്നൊന്നും ഇല്ല എന്ന് കരുതുന്നത് ആരാണ് ചാർവാകന്മാരാണ് ആത്മാവിൻ്റെ പുനർജന്മത്തിലൊന്നും നിനക്ക് ധാരണ ഇല്ല അതിലൊന്നും നിനക്ക് താല്പര്യമില്ല അങ്ങനെയാണെങ്കിലും തഥാപിത്വം മഹാബാഹോ നൈനം ശോചിത മരിഹസി എന്നൊക്കെ പറയുന്നതിൽ ചാർവാക ദർശനത്തെയും ഭഗവാൻ പരോക്ഷമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും അങ്ങനെ എല്ലാ ദർശനങ്ങളെയും ഉൾക്കൊണ്ടും കൊണ്ട് ഭഗവാൻ്റെ ഇതു ഭഗവത്ഗീതയെ നമുക്കായി നൽ നൽകി അതാണ് ഭഗവാൻ ചെയ്ത ഏറ്റവും വലിയ സംഭാവന മാത്രമല്ല ഭഗവാൻ്റെ എല്ലാ കാലവും ശൈശവമാവട്ടെ യൗവന്യമാവട്ടെ എപ്പോഴും നമ്മളെ ആകർഷിച്ചു കൊണ്ടാണ് കലാകാരന്മാരെയും വേദാന്തികളെയും ജീവിതത്തിൽ പ്രാരബങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെടുന്നവരെയും എല്ലാവരെയും ഭഗവാൻ ആകർഷിക്കുന്നു കലാകാരന്മാർക്ക് കലാകാരനായി ഭഗവാനെ കാണാൻ കഴിയുന്നു വേദാന്തികൾക്ക് തത്വചിന്തകനായി ഭഗവാനെ കാണാൻ കഴിയുന്നു ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുടെ ദുഃഖത്തെ നീക്കുന്ന ഒരു എന്താ ദുഃഖത്തെ നീക്കാൻ സാധിക്കുന്ന ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് ദുഃഖത്തെ നീക്കാൻ വേണ്ട പ്രേരണകൾ നൽകുന്ന ഒരു തത്വമായിട്ട് ഒരു ഈശ്വര ഭാവമായിട്ട് ഭഗവാനെ കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുന്ന രക്ഷകനായി ഭഗവാനെ കാണാൻ സാധിക്കുന്നു അങ്ങനെ പലതരത്തിലും ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു ഇതാര്ക്കെ ഇങ്ങനെ ആർക്കെ ആരെക്കുറിച്ച് മാത്രമേ കഴിയുള്ളൂ ശ്രീകൃഷ്ണനിൽ മാത്രമേ ഈ ബഹുവിധ വ്യക്തിത്വങ്ങൾ കാണാൻ കഴിയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കലകളിലും നമ്മുടെ സാഹിത്യത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാരാ ഭഗവാനല്ലേ ശ്രീകൃഷ്ണ ഭഗവാനല്ലേ നൃത്തത്തിലായാലും ശില്പകലയിലായാലും ചിത്രകലയിലായാലും നാട്യത്തിലായാലും എല്ലാ കലാരൂപങ്ങളിലും കൃഷ്ണ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതാണ് ഭഗവാന്റെ മഹത്വം യസ്മിൻ സൽക്കർണ പീ യൂഷേ യശസ്തി അർത്ഥവരേ സകൃൽ ശ്രോത്രാഞ്ജലി രൂപസ്പൃശിയ ധുനുതയെ കർമ്മവാസനാം ആരാണോ ആ ഭഗവാൻ്റെ കഥകൾ ഒരിക്കലും ഞാനും കേൾക്കുന്നത് അവരുടെ ആ ചെവിയിലൂടെ ഭഗവാൻ്റെ കഥകൾ ഉള്ളിക്കടന്നാൽ കർമ്മവാസനാം ധുനു തേ കർമ്മവാസനയെ തന്നെ നശിപ്പിക്കുന്നു എന്നാണ് കർമ്മവാസനകളൊക്കെ പൊട്ടിക്കുന്നു എഴുത്തച്ഛൻ പറയുന്നില്ലേ ആത്മശുദ്ധിപ്രദം ഭക്തിമുക്തിപ്രദം ഭഗവാന്റെ കഥകൾ എങ്ങനെയുള്ളതാണ് ആത്മശുദ്ധിപ്രദം ഭക്തി മുക്തിപ്രദം മനസ്സിനെ ശുദ്ധമാക്കുന്നതാണ് ഭക്തിയെ നൽകുന്നതാണ് മനസ്സ് ശുദ്ധമായാൽ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ മുക്തിയിലേക്ക് എത്തും മോക്ഷത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് ഇങ്ങനെയുള്ളതായ മഹത്തായ കഥകളാണ് അങ്ങനെയുള്ള കൃഷ്ണകഥകൾ അതിനുവേണ്ടി ഈ ഒരു ഭാവം ജനങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി സംസാര ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് കഷ്ടപ്പെടുന്നവർക്ക് ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയാണ് ഭഗവാൻ തന്നെ അവതരിച്ചത് അവതരിച്ചാലല്ലേ കഥ ഉണ്ടാവുള്ളൂ ഭഗവാൻ വൈകുണ്ഠത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഈ കഥകളൊന്നും ഉണ്ടാവില്ലല്ലോ സ്നിഗ്ധസ്മിതേക്ഷിതോദർവാക്യേർ വിക്രമലീലയാ നിർലോകം രമയാ മൂർത്തിയാ സർവംഗരമ്യയാ ഭഗവാൻ ഈ ഭൂമിയെ മുഴുവൻ ലോകം രമയാ മൂർത്തിയാ സർവാഗരമ്യയാ തൻ്റെ മനോഹരമായ ആ ദേഹം കൊണ്ടും തൻ്റെ സംസാരം കൊണ്ടും തൻ്റെ ആ നോട്ടം കൊണ്ടും തൻ്റെ ആ പുഞ്ചിരി കൊണ്ടും എല്ലാ നിലയ്ക്കും തൻ്റെ പ്രവൃത്തിയെ കൊണ്ടൊക്കെ ഭഗവാൻ ലോകത്തെ അനുഗ്രഹിച്ചു ലോകത്തെ ആകർഷിച്ചു പലതരത്തിലും ഭഗവാനെ കാണാം നമ്മൾ ബാലനിയിലേക്കെ ആയിരിക്കേ ഉള്ളൂ കുട്ടിക്കൃഷ്ണൻ എന്നുള്ള ഭാവമൊക്കെ ഭഗവാന് ഉള്ളൂ വേറെ ആർക്കെങ്കിലും ആ ഒരു വേറെ ഏതെങ്കിലും യുഗപുരുഷന്മാരെ ബാലലീലയ്ക്കൊക്കെ ചേർത്താൻ സാധിക്കുവോ ബാലലീലയിൽ നടത്തി കൊണ്ടുള്ള ശ്രീരാമൻ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ബാല വികൃതികളൊക്കെയായി നടക്കുന്ന ബുദ്ധനെ നമുക്ക് ചേർത്താൻ കഴിയുമോ കഴിയില്ല അതൊക്കെ കൃഷ്ണന് മാത്രമേ ആ ഭാവമൊക്കെ ഉള്ളൂ അതുപോലെ കുസൃതി തരങ്ങൾ അതുപോലെ നൃത്തം ഇതൊക്കെ എല്ലാം ഭഗവാനുണ്ടേ അതാ ഭഗവാന്റെ പ്രത്യേകത ഉപദേഷ്ടാവാണ് ഈ നല്ലൊരു നയതന്ത്രജ്ഞനാണ് കൃഷ്ണനെപ്പോലെ ഇത്ര നല്ലൊരു നയതന്ത്രജ്ഞൻ വേറെ ആരാ ഉള്ളത് മഹാഭാരതത്തിലെ ആ ഭാഗമൊക്കെ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വിരാടപർവ്വം ഉദ്യോഗപർവ്വമൊക്കെ വായിക്കുന്ന സമയത്ത് ഭഗവാൻ്റെ ആ ഒരു നയതന്ത്രം ശരിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും കൃഷ്ണനെപ്പോലെ വേറെ ആരാ ഉള്ളത് ഇനി ഏറ്റവും വലിയ ഉപദേശം ഭഗവത്ഗീതയും ബുദ്ധോപദേശവും രണ്ടും ഭഗവാൻ ലോകത്തിനായിട്ട് കൊടുത്തു എല്ലാ നിലയ്ക്കും ഭഗവാൻ തൻ്റെ പ്രവൃത്തിയെ തൻ്റെ ആ ജീവിതത്തെ ലോകത്തെ ആകർഷിച്ചുകൊണ്ടായിരുന്നു സമൂഹത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടായിരുന്നു എന്ന് യസ്യാനനം ചാരുകർണ സുഭഗം പറയുന്നത് നിത്യോത്സവം നാര്യോ ഭഗവാന്റെ സുന്ദരമായ ആ തിരുമുഖം കാണുന്ന സമയത്ത് അത് നോക്കിയിരിക്കാനേ ഇവർക്ക് കഴിയുന്നുള്ളൂ മകരകുണ്ടലം ഒക്കെ അല്ലേ പറഞ്ഞത് മകരകുണ്ടലം പ്രതിബിംബിക്കുന്ന കവിൽ തടങ്ങളും അധരശോഭയും എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെയുള്ള ഭഗവാന്റെ ആ തിരുമുഖം ഒന്ന് കണ്ടാൽ കണ്ണ് ചിമ്മാൻ പോലും സാധിക്കാതെ കണ്ണ് ചിമ്മാനുള്ള കാരണം ഈ നിമി കണ്ണിൻ്റെ മുകളിൽ ഇരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ നിമി വന്നിട്ടല്ലേ കണ്ണ് ചിമ്മണ്ടി വരുന്നത് എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നരിയോ നരാശ സ്ത്രീകൾ മാത്രമല്ല സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും നിമിയോട് ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു എന്നാണ് കൃഷ്ണനെ കാണുന്ന സമയത്ത് കണ്ണടയ്ക്കേണ്ടി വരുമല്ലോ കണ്ണടയ്ക്കാൻ കാരണം ഈ വിദ്വാൻ വന്നിരുന്നിട്ടല്ലേ ആ ഒരു ദേഷ്യം നിമിയോട് പോലും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ആലോചിച്ച് നോക്കൂ ആ ഭഗവാന്റെ ആ ഒരു സൗന്ദര്യം ആകർഷണീയത ആലോചിച്ച് നോക്കൂ ഇങ്ങനെ വർണ്ണിച്ചിട്ട് മൂന്നാല് ശ്ലോകങ്ങളിലായിട്ട് രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞു അവസാനം എന്ത് പറഞ്ഞു പൃഥ്യാസൈ ഗുരു ഭജംയൻ തസ്സമുദ്ധി ദൃഷ്ടിയാ വിധൂയ വിജയേ ജയമു പ്രോച്ചിയൊബ്ധവായജപരം സമകാലി സ്വധാമാ ആ ഭഗവാൻ ഭൂമിയുടെ ആ ഭാരത്തെ നീക്കുന്നതിന് വേണ്ടി കുരുക്കളുടെ ഉള്ളിലുണ്ടായ കുരുവംശജജരുടെ ഉള്ളിലുണ്ടായ ആ കലിയെ ഉപയോഗപ്പെടുത്തി കലഹത്തെ ഉപയോഗപ്പെടുത്തി നശിപ്പിക്കാൻ തീരുമാനിച്ചു ഭൂമിയുടെ ഭാരം തീർത്തു അധർമ്മികളൊക്കെ നശിപ്പിച്ചു ആ യുദ്ധത്തിൽ തന്നെ ഭഗവാൻ ഇല്ലാതെയാക്കി തൻ്റെ യാദവന്മാരിൽ അധർമ്മം കണ്ടിട്ടോ അവരെയും ഭഗവാൻ അവരുടെ ഉള്ളിലുണ്ടായ ആ വൈരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതെയാക്കി അങ്ങനെ നശിപ്പിച്ച് വിജയനിൽ വിജയനിച്ചാൽ അർജുനൻ അർജുനനിൽ ജയമുദ്ഘോഷിയ ജയത്തെ ഉപദേശിച്ച് ജയം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത എന്ന് അർത്ഥെടുക്കാം ഇനി അർജുനനെ വിജയിപ്പിച്ചു മഹാഭാരത യുദ്ധത്തിൽ വിജയിപ്പിച്ചു എന്നും അർത്ഥെടുക്കാം ജയത്തെ ഉപദേശിച്ച് ബുദ്ധവാനായിട്ട് പരമമായ തത്വത്തെ ഉപദേശിച്ച് അപ്പോൾ ഭഗവത്ഗീതയും ബുദ്ധവോപദേശവും രണ്ടും ഭഗവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ഇത് രണ്ടും ചെയ്തിട്ട് സ്വതാമ സ്വന്തം ആ സ്ഥാനത്തേക്കായി മഹത്തായ ആ വൈകുണ്ഠത്തിലേക്കായി ഭഗവാൻ സ്വസ്വരൂപത്തിലേക്കായിട്ട് വിലയിച്ചു എന്നങ്ങോട് പറയുകയാണ് അങ്ങനെ മൂന്ന് ശ്ലോകങ്ങളിൽ സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാൻ ഭൂമിയിൽ ജനിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ചുരുക്കി പറഞ്ഞ് അവസാനം ആ സച്ചിദാനന്ദ സ്വരൂപത്തിലേക്ക് തന്നെ ഭഗവാൻ ചേർന്നു വിലയിച്ചു എന്ന് പറഞ്ഞിട്ട് മൂന്ന് ശ്ലോകങ്ങളിലൂടെ ഭഗവാന്റെ ആ ജന്മത്തെങ്ങട്ട് ചുരുക്കി പറയുകയാണ് കഥകളെ മുഴുവൻ ചുരുക്കി പറയുകയാണ് ചുരുക്കത്തിൽ ഭഗവാന്റെ മഹിമ പറഞ്ഞാലൊന്നും അവസാനിക്കില്ല ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇപ്പം ഭാരതത്തിനെ ഒരു തേരായിട്ട് കൽപ്പിച്ചാൽ ആ തേരിൻ്റെ രണ്ട് ചക്രങ്ങളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ വിദേശികൾ പോലും ഇപ്പം പേർഷ്യൻ ഭാഷകളിലൊക്കെ ഉള്ള പ്രാചീന കവികളൊക്കെ പറയുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് കാനഫിർ ഹിന്ദി നബിയാൻ അസ്മദുല്ലൈഹി ഇസ്മുഹു കഹിന ഹിന്ദിൽ കറുപ്പ് നിറത്തിലൊരു പ്രവാചകനുണ്ടായിരുന്നു എന്നാണ് കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞത് ഇത് സൂഫി കവികളൊക്കെ പറയുന്നതാണ് ഹിന്ദിൽ കറുപ്പ് നിറത്തിലൊരു പ്രവാചകനുണ്ടായിരുന്നു അവരുടെ ഭാഷയിൽ പ്രവാചകൻ എന്നാണ് അവർ പറയുക ദൈവദൂതൻ എന്നൊക്കെയാണ് അവർ പറയുക നമുക്ക് ദൈവദൂതനൊന്നുമില്ല ദൈവം തന്നെയുള്ളൂ എല്ലാം ദൈവമാണ് മാത്രമല്ല എല്ലാവരും ദൈവമാണ് താൻ ദൈവമാണ് തിരിച്ചറിഞ്ഞവർ അവരെ നമ്മൾ അവതാരങ്ങളായിട്ടൊക്കെ കാണുന്നു ബഹുമാനിക്കുന്നു ശരിക്കും നമ്മളും ആരാണ് ദൈവം തന്നെയാണ് പക്ഷെ നമ്മൾ ദൈവമാണ് നമുക്ക് തിരിച്ചറിവില്ല നമുക്ക് നമ്മൾ ദൈവമാണ് തിരിച്ചറിഞ്ഞാലോ എല്ലാം ഈശ്വരൻ തന്നെയാണ് ഞാൻ ഈശ്വരനാണെന്ന് മനസ്സിലാക്കിയാൽ എല്ലാം ഈശ്വരൻ തന്നെയാണെന്ന് മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കിയ മഹാപുരുഷന്മാരിൽ ഏറ്റവും മഹാത്മാവാണ് ഇനി അതിലപ്പുറത്തേക്കൊന്നും പറയാനില്ല അങ്ങനെയുള്ള അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവതാരം ഇനി ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തി മാത്രമല്ല ഭഗവാൻ ദേഹശക്തിയും കാന്തിയും തേജസ്സും ഓജസ്സും എല്ലാം തകഞ്ഞ അതാണല്ലോ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയാൻ കാരണം കൃഷ്ണൻ എന്താണ് വെറും ആത്മസാക്ഷാലം സാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തി ഒരു ധ്യാനഭാവത്തിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല ഒക്കെ ഒരു പോസ് കണ്ടില്ലേ ബുദ്ധൻ്റെയൊക്കെ ഇരിപ്പ് കണ്ടില്ലേ അതുപോലെ ഇരിക്കുന്ന ഒരാളല്ല യുദ്ധം ചെയ്യേണ്ടടുത്ത് യുദ്ധം ചെയ്തു വിജയിപ്പിക്കേണ്ടവരെ വിജയിപ്പിച്ചു നല്ല നയതന്ത്രജ്ഞനായും കൊണ്ട് പ്രവർത്തിച്ചു എല്ലാ മേഖലയിലും ഭഗവാൻ തൻ്റെ ഈശ്വരീയതയെ പ്രകടമാക്കി കൊണ്ടാണ് അതുകൊണ്ടാണ് കൃഷ്ണാവതാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവതാരം എന്ന് പറയാൻ കാരണം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഈശ്വര മഹാവിഷ്ണുവിൻ്റെ ആ ഭാവം എല്ലാ നിലയ്ക്കും പ്രകടമായ ഞങ്ങോട്ട് ഒന്നും ആവാനില്ല അപ്പം വേദത്തിൽ തന്നെ കൃഷ്ണാവതാരത്തിൻ്റെ ആശയങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പം ചിലര് പറയാറില്ലേ ഈ രാധയെക്കുറിച്ചൊന്നും പഴയ ഗ്രന്ഥങ്ങളിലൊന്നും എന്ന് പറയും അത് ശരിയല്ല അപ്പം അഥർവ തന്നെ കാണാം രാധ വൃഷഭാനു എന്ന പേരൊക്കെ പരാമർശിക്കുന്നുണ്ട് രാസമണ്ഡലി എന്നുള്ള ആശയത്തിൻ്റെ ഒക്കെ സൂചന അഥർവവേദത്തിൽ കാണാം കേശിയെ വധിച്ച മഹാവിഷ്ണുവിനെ കുറിച്ചൊക്കെ അധർവേദത്തിൽ പറയുന്നുണ്ട് ആരാ കേശിയെ വധിച്ച മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ തന്നെ ഋ ഋഗ്വേദത്തിൽ ഋഗ്വേദത്തിലും കാണാം എന്താ ഭഗവാൻ വിഷ്ണു ഭഗവാൻ എവിടെയാണ് ധാരാളം കൊമ്പുകളുടെ ഇടയിലായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ധാരാളം കാളകളുടെയൊക്കെ മധ്യത്തിലായിട്ട് വിഷ്ണു ഭഗവാൻ ഇരിക്കുന്നു എന്നൊക്കെയുള്ള പരാമർശം ഋഗ്വേദത്തിലെ ചില സൂക്തങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ ശ്രീകൃഷ്ണനിലേക്കാണ് ചേർക്കാൻ സാധിക്കുക അവിടെ ശൃ ശൃംഗങ്ങളുടെ മധ്യത്തിൽ എന്നൊക്കെയാണ് പറയുന്നത് ആ ശൃംഗത്തിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്നു കാളയുടെ കടയിലായിട്ടിരിക്കുന്ന ആ വിഷ്ണു ഭഗവാനെ സൂചിപ്പിക്കുന്ന ആശയങ്ങൾ ഋഗ്വേദത്തിൽ കാണാൻ കഴിയും പത്താം മണ്ഡലത്തിലൊക്കെ ഉള്ള ധാരാളം മന്ത്രങ്ങളിൽ ഭാഗവതത്തിലെ ഇപ്പം അജാമിള മോക്ഷത്തിലും നാമജപത്തിൻ്റെ പ്രാധാന്യമൊക്കെ പറയുന്നുണ്ടല്ലോ ഉരുകായ എന്നൊക്കെയുള്ള പദം ഇപ്പം വിഷ്ണുവിനെ കുറിച്ചൊക്കെ പറയുന്ന ആശയങ്ങളൊക്കെ നമുക്ക് ഋഗ്വേദത്തിൽ തന്നെ കാണാൻ സാധിക്കും നാമജപത്തിൻ്റെ പ്രാധാന്യം വൈഷ്ണവ തത്വം കൃഷ്ണ തത്വം ഇതൊക്കെ അടിസ്ഥാനം നമുക്ക് ഋഗ്വേദത്തിലും അഥർവവേദത്തിലൊക്കെ കാണാം അതുപോലെ അതുപോലെ പ്രധാനപ്പെട്ട ഉപനിഷത്താണല്ലോ ചാന്തോക്യോപനിഷത്ത് അത് വളരെ പ്രാചീനമായി ചരിത്രപരമായിട്ട് പോലും വളരെ പ്രാചീനമായ ഒരു ഉപനിഷത്തായിട്ടാണ് പറയുക ആ ചാന്തോക്യോപനിഷത്തിൽ ദേവകീപുത്രനായ ഭഗവാൻ കൃഷ്ണൻ ദേവകീപുത്രനായ കൃഷ്ണൻ സത്യം അഹിംസ ആർജവം ദാനം തുടങ്ങിയ മൂല്യങ്ങൾ അത് ഘോരാംഗിരസിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്നുണ്ട് ഘോരാംഗിരസിൽ നിന്ന് മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ട് ഭഗവാന്റെ ആ ഒരു ഭാഗത്ത് അത് ദേവകീപുത്രനായ കൃഷ്ണൻ എന്ന് പറയുന്നത് സാക്ഷാത് ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് ഈ അങ്കിരസിൻ്റെ ശിഷ്യനാണ് ഭഗവാൻ എന്നുള്ളൊരു പരാമർശം ചില പുരാണങ്ങളിലുണ്ട് ഉദാഹരണത്തിന് ലിംഗപുരാണത്തിലൊക്കെ ഭഗവാന്റെ ഗുരുവായിട്ട് അങ്കിരസ ഗോത്രത്തിൽപ്പെട്ട ഒരു ഋഷിയെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഭഗവാനെ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ് ചാന്തോക്യോമത്തിൽ പറയുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് പല പണ്ഡിതന്മാരും അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ മഹിമ പലതരത്തിലും എല്ലാ നിലയ്ക്കും അപ്പം ചാന്തോക്യോപനിഷത്തൊക്കെ മഹാവീരനും ബുദ്ധനും ഒക്കെ മുൻപുണ്ടായിരുന്ന ഒരു ഉപനിഷത്താണ് പ്രീ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് എന്നാണ് പറയുക ഈ ചാന്തോക്യോപനിഷത്തിനെ കുറിച്ചൊക്കെ അപ്പം ആ കാലഘട്ടത്തിൽ തന്നെ ശ്രീകൃഷ്ണന്റെ സന്ദേശം പ്രചരിതമായിരുന്നു മാത്രമല്ല ആ ചാന്തോക്യോപനിഷത്ത് തന്നെയാണ് ഭാഗവത മതത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പം പുരുഷയജ്ഞന്നാണ് ആ സന്ദർഭത്തിലാണ് ആ വിഷയം വരുന്നത് ജീവിതത്തെ തന്നെ ഒരു യജ്ഞമാക്കി മാറ്റിയ ഭഗവാൻ അങ്ങനെയാണല്ലോ ചെയ്തത് സ്വന്തം ജീവിതത്തെ തന്നെ ഒരു യജ്ഞമാക്കി മാറ്റിയ ആ കർമ്മയോഗത്തിൻ്റെ ആശയം അതാണല്ലോ ഭഗവത്ഗീതയിലൂടെയൊക്കെ ഉപദേശിച്ചത് ചാന്തോക്യോദത്തിൻ്റെ ആ ഒരു സന്ദർഭം തന്നെയാണ് ഭഗവത്ഗീതയ്ക്കും അടിസ്ഥാനം എന്ന് പറയുന്നുണ്ട് പുരുഷയജ്ഞം തന്നെയാണ് കർമ്മയോഗം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ലോകത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത പ്രധാനപ്പെട്ട ആചാര്യനാണ് ഭഗവാൻ അതാണല്ലോ ഉള്ളൂർ പറയുന്നില്ലേ നാഥനെന്നു നൽകിയ താം നാൽമാറപ്പാൽ നവനീതം നാഥബ്രഹ്മ ചൈതന്യത്തിൻ നവാവതാരം കാര്യസാരം കാതിച്ചോര കർമ്മയോഗമാർഗദർശി ആര്യഭൂമിക്ക യുഗാന്തം ആചാര്യാചാര്യൻ കർമ്മയോഗമാർഗദർശി എന്നാണ് കർമ്മയോഗത്തിൻ്റെ ആ മാർഗം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു അപ്പം ആയുഗാന്തം ഭാരതഭൂമിക്ക് ആ യുഗാന്തം യുഗാവസാനം വരെ ഭഗവാൻ ആരാണ് ആചാര്യ ആചാര്യൻ ആചാര്യന്മാർക്കും ആചാര്യനാണ് എന്നാണ് പറയുന്നത് അത്ര പ്രാധാന്യം ഭഗവാനുണ്ട് അതുപോലെ ഇപ്പം ശ്രീകൃഷ്ണൻ്റെ തത്വം കേവലം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല അപ്പം ശ്രീകൃഷ്ണൻ്റെ ആശയത്തെ ബൗദ്ധന്മാർ സ്വീകരിച്ചിട്ടുണ്ട് ജൈനന്മാർ സ്വീകരിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരനാണ് ജൈനന്മാരുടെ ഒരു തീർത്ഥങ്കരനായ നേമിനാഥൻ എന്നാണ് അവരുടെ വിശ്വാസം ഈ നേമിനാഥൻ ഭഗവാന് കൊടുത്ത ഉപദേശങ്ങളാണ് ഭഗവാൻ അർജുനനായിട്ട് ഉപദേശിച്ചു കൊടുത്തത് എന്നാണ് ജൈനന്മാർ പറയുന്നത് യുദ്ധക്കളത്തിൽ വെച്ച് പറഞ്ഞു കൊടുത്തതെ അത് നൈമിനാഥൻ കൊടുത്ത ഉപദേശമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പം ഭഗവത്ഗീതയെ കൂടി അവർ ഉൾക്കൊണ്ടു അവർ ഉൾക്കൊണ്ടു അതുപോലെ കൃഷ്ണദ്വൈപായനൻ ശ്രീകൃഷ്ണൻ ഇവരൊക്കെ ബൗദ്ധന്മാരും ബുദ്ധന് മുൻപുള്ള ബോധിസത്വന്മാരായിട്ടാണ് അവരൊക്കെ അംഗീകരിക്കുന്നത് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഒക്കെ അംഗീകരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഭാരതത്തിൻ്റെ എല്ലാ മതസമ്പ്രദായങ്ങളിലും ഭാരതത്തിലുണ്ടായ എല്ലാ സമ്പ്രദായങ്ങളിലും ശ്രീകൃഷ്ണൻ വളരെ പ്രാധാന്യേന പ്രവർത്തിക്കുന്നു ശൈവ സമ്പ്രദായത്തിൽ ശ്രീകൃഷ്ണൻ വരുന്നുണ്ട് ശിവനെ ശ്രീകൃഷ്ണൻ ശിവൻ്റെ ഒരു ശിഷ്യനായിട്ട് ശൈവന്മാർ കാണുന്നുണ്ട് ശ്രീകൃഷ്ണനെ മഹാഭാരതത്തിൽ അങ്ങനെയും പറയുന്നുണ്ട് ഉപമഞ്ഞുവിൽ നിന്ന് ശിവോപാസന ഭഗവാൻ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് മഹാഭാരതത്തിൽ ആ അതേ മഹാഭാരതത്തിൽ തന്നെ രുദ്രനും ആദിത്യനുമൊക്കെ ആരാണ് വിശ്വരൂപനായിട്ടിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഒരു അംശമാണ് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്തും പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ ശിവന്റെ ശിഷ്യനായിട്ട് മാത്രമല്ല ലോകം മുഴുവൻ നടന്നു നിൽക്കുന്ന കൃഷ്ണന്റെ വിശ്വരൂപം തന്നെയാണല്ലോ ഭാവമാണല്ലോ ഭഗവത്ഗീതയിൽ അവിടെ കാണാം രുദ്രാദിത്യ വസവോ എന്നൊക്കെ പറയുന്നില്ലേ രുദ്രൻ ആദിത്യൻ വസുക്കൾ ഇവരൊക്കെ ആരാണ് ഭഗവാന്റെ ഒരു അംശമാണ് എന്ന് വർണ്ണിക്കുന്നുണ്ട് അതുപോലെ ശാക്തന്മാർ അവരും അതേ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നുണ്ട് ഭാഗവത്തിൽ തന്നെ കാണാം ശ്രീകൃഷ്ണനെ കിട്ടാൻ വേണ്ടി ആണ് ആദ്യമായിട്ട് ദുർഗാപൂജ ആരംഭിച്ചത് ജാം ആ ഗുഹയിൽപ്പെട്ട കൃഷ്ണൻ എന്താ സംഭവിച്ചതെന്നറിയാതെ ദ്വാരകാവാസികൾ ദുർഗാം കൃഷ്ണോപലബ്ധയെ കൃഷ്ണനെ കിട്ടാനായിട്ട് ദുർഗാപൂജ ആരംഭിച്ചു ആ ദുർഗാപൂജയാണ് ഇന്ന് ഭാരതത്തിൽ മുഴുവൻ പിന്നീട് പ്രചരിതമായത് എന്ന് ഭാഗവത്തിൽ പറഞ്ഞ ആശയം തന്നെ ദേവി ഭാഗവതത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ദേവി ദേവീപാസന വർദ്ധിക്കാനുള്ള കാരണം ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു പറഞ്ഞത് കേട്ടിട്ട് ദേവി പ്രവർത്തിച്ചത് കൊണ്ടാണ് ദേവിക്ക് ദുർഗ ഭദ്രകാളി തുടങ്ങിയ പേരുകളൊക്കെ ഉണ്ടായത് എന്ന ആ അഭിപ്രായം അത് ഭാഗവത്തിൽ കാണാം അതുപോലെ ദേവി മാഹാത്മ്യം യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദത എന്ന് പറയുന്നുണ്ട് നമസ്തസ്യൈ 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 നമസ്തോ നമ ഈ വിഷ്ണുമായ ഭാവം അതുതന്നെയാണ് നമ്മുടെ വിന്ധ്യാജലവാസിനി ആയിട്ട് നിൽക്കുന്നതെന്നുള്ള അഭിപ്രായം ചില ഗ്രന്ഥങ്ങളിൽ ഹരിവംശത്തിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ സമ്പ്രദായങ്ങളും ശ്രീകൃഷ്ണനെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഭാരതത്തിൻ്റെ എല്ലാ മത വൈവിധ്യങ്ങളും ശ്രീകൃഷ്ണനെ ഉൾക്കൊള്ളുന്നുണ്ട് ഭഗവാനാവട്ടെ ഭഗവത്ഗീതയിലൂടെ ആ ഉപനിഷത്തിൻ്റെ ആശയം ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ലോകാരാധ്യനായും കൊണ്ട് ലോകഗുരുവായും കൊണ്ട് കൃഷ്ണം വണ്ടേ ജഗദ്ഗുരു ജഗദ്ഗുരുവായും കൊണ്ട് ഭഗവാൻ ഇന്നും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇരിക്കുന്നു ഭക്തന്മാർക്ക് എല്ലാ കാലത്തും ഭഗവാൻ എങ്ങോട്ടും പോയിട്ടില്ല സകൃഷ്ണക്വാതി നോ ഗതാ എവിടക്കും ഭഗവാൻ പോയിട്ടില്ല അതുകൊണ്ടാണല്ലോ അദഗ്ധ്വാധാമാവിഷൽ സുഖം എന്നാണ് തൻ്റെ ശരീരത്തെ ദഹിപ്പിക്കാതെയാണ് ഭഗവാൻ ഇങ്ങോട്ട് പോയത് വൈകുണ്ഠത്തിലേക്ക് പോയത് എന്നാ അതുകൊണ്ടാണല്ലോ പിന്നീടും അനവധി ആളുകൾ വില്ലമംഗല സ്വാമിയാർ മേൽപ്പത്തൂര് അതുപോലെ മീരാഭായി ഇത്ര മഹാത്മാക്കളാണ് ഭഗവാനെ പിന്നെയും കണ്ടത് രാമാനുജാചാര്യര് അനവധി ആചാര്യന്മാർ ഭഗവാൻ അതേ രൂപത്തിൽ കൃഷ്ണരൂപത്തിൽ തന്നെ ഭഗവാൻ ദർശനം കൊടുത്തിട്ടുണ്ട് ആ രൂപം ഭഗവാൻ എങ്ങോട്ടും പോക്കിയിട്ടില്ല ആ രൂപത്തിൽ തന്നെ ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലും ഗുരുവായൂർ അമ്പലത്തിലും ശ്രീമദ് ഭാഗവതത്തിലും എല്ലായിടത്തും ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയങ്ങളിലൊക്കെ ആയിട്ട് ഇന്നും വർത്തിക്കുന്നു അങ്ങോട്ടും പോയി എന്ന് പറയാൻ വയ്യ അതാണ് ഭഗവാൻ തൽക്കാലം മായയാൽ ഒരു രൂപത്തെ എടുത്തു ലോകത്തെ അനുഗ്രഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രൂപത്തിൽ ഭഗവാൻ ആക്ഷ്മരൂപത്തെ എടുത്ത് ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ലീലകളൊക്കെ അങ്ങോട്ട് ചുരുക്കി പറഞ്ഞുകൊണ്ടാണ് നാമസ്കന്ധം അവസാനിപ്പിക്കുന്നത് ഈ ഭഗവാന്റെ അവതാര കഥകളൊക്കെയാണ് നമുക്ക് നമുക്ക് അടുത്ത പ്രഭാഷണങ്ങളായിട്ട് കേൾക്കാം സർവത്ര ഗോവിന്ദനാമസംഗീർത്തനം ഗോവിന്ദ ഗോവിന്ദ